ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഇരുമ്പുംപൊടിയും പരിപ്പിട്ടിട്ട് നല്ലൊരു നാടൻ കറി വെച്ചാലോ? നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്ട്. ഇതിൻ്റെ ഒപ്പം ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ എന്താ പറയുക, എന്തോരം ചോറ് വേണമെങ്കിൽ നമുക്ക് ഉണ്ണാം. ഇരുമ്പുംപൊളിയാന്ന് വിചാരിച്ചിട്ട് ആരും അയ്യെന്ന് വിചാരിച്ച് പോവൊന്നും വേണ്ട. ഇരുമ്പുംപൊളിയൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കറി വെക്കാൻ നല്ല സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ കറി തുടങ്ങണേറ്റ് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ കുറേ പേരുണ്ട്, അത് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. മാക്സിമം ഒന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്തോളോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഇരുമ്പുംപുളി, ഇതിപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരുവിധം വീടുകളിൽ, നാട്ടിലെ വീടുകളിലൊക്കെ ഇരുമ്പുംപുളി ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഇരുമ്പുംപുളി എടുത്ത് വെച്ചിട്ട് പിന്നെ പരിപ്പ്, പരിപ്പിട്ടിട്ടാണ് വയ്ക്കണം. അപ്പോൾ ഞാനൊരു 250 ഗ്ലാസ്സിൽ അര ഗ്ലാസ് പരിപ്പെടുത്തിട്ടുള്ളത് കേട്ടോ. പരിപ്പ് ആദ്യം വേവിച്ചിട്ട് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. അതിന് ശേഷം ഇരുമ്പുംപുളി, നമുക്ക് വേറെ പെട്ടെന്ന് ഇരുമ്പുംപുളി പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ പരിപ്പ് ആദ്യം എടുത്ത് വെച്ചിട്ട് അര ഗ്ലാസ് പരിപ്പിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, എന്താ പറയുക, നമ്മുടെ പച്ചമുളക് ഇത്തിരി അധികം ഇട്ട്, നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിക്ക് വേണ്ടത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെന്ന് വെച്ചാൽ രണ്ടും നമുക്കറിയാമല്ലോ ഇപ്പം നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ്. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ കല്ലുപ്പ്. ഞാൻ കല്ലുപ്പാണ് അധികം ഉപയോഗിക്കാറ്, എപ്പോഴും പറയും. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് പിന്നെ വെള്ളം, പരിപ്പ് ഇങ്ങനെ മുങ്ങിക്കെടുക്കണ വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എൻ്റെ ഈ കുക്കറിൽ 1 വിസിലുകൊണ്ട് വേവും, നമ്മുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് എടുക്കുക. വല്ലാണ്ട് അങ്ങനെ ഇതായി പോകണ്ട, പരിപ്പ് വേവിക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് അതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഇനി ഇതിലേക്ക് ഇരുമ്പുംപുളി ഇട്ട് കൊടുക്കുക. ഇരുമ്പുംപുളി ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിപ്പമുള്ള ഇരുമ്പുംപുളി എടുക്കേണ്ട, നല്ല പച്ച നിറമുള്ള ചെറിയ ഇരുമ്പുംപുളി നോക്കി എടുത്താൽ മതി. പിന്നെ ഇത്തിരി വീതിയിൽ കട്ട് ചെയ്തോ കേട്ടോ, വല്ലാണ്ട് നൈസായി കട്ട് ചെയ്യണ്ട. ഇത്തിരി ഇരുമ്പുംപുളിക്കറിയാണല്ലോ, അച്ചാറിനൊക്കെ ആണെങ്കിലാണ് നന്നായി നൈസാക്കേണ്ടത്. ഇത് ഇത്തിരി വീതിയിൽ കട്ട് ചെയ്യണം. അത് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കട്ടെ, വേവിക്കാൻ വയ്ക്കാട്ടോ. അപ്പം അതവിടെ ഒന്ന് വേവട്ടെ, അടച്ചു വെച്ച് ഒന്ന് വേവിച്ചോട്ടോ. അപ്പോൾ ഇരുമ്പുംപുളി, എന്താ പറയുക, വെള്ളമൊക്കെ നോക്കിയിട്ട്, ഈ കറിക്ക് അധികം ചാറോട് കൂടിയിട്ടല്ല നമ്മൾ വെക്കണം. അപ്പോൾ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇരുമ്പുംപുളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി തിളക്കിണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള നാളികേരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം. നാളികേരം ഞാനൊരു അരമുറി, മീഡിയം സൈസ് അരമുറി നാളികേരം എടുത്തിട്ടുള്ളത്. അത് ഫുള്ള് എടുത്തിട്ടില്ല, കുറച്ച് അതിൽ ബാക്കി വെച്ച് ബാക്കി എടുത്ത്. നാളികേരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. പിന്നെ അധികം വെള്ളം ഒഴിച്ച് ഇത് അരയ്ക്കണ്ട. പിന്നെ വല്ലാണ്ട് പേസ്റ്റ് പോലും അരയണ്ട കേട്ടോ. ഒരിത്തിരി തരികൾ ഇരുന്നോട്ടെ. എന്നിട്ട് നാളികേരം ഒഴിക്കണേറ്റ് മുമ്പ് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. പക്ഷേ എന്നാലും ഈ അളവിൽ ഞാനെടുത്ത് ചൂടാറി വന്നപ്പോൾ എൻ്റെ കറി നന്നായിട്ട് കട്ടിയായി. അപ്പോൾ കുറച്ചും കൂടി ആ മിക്സിയിൽ വെള്ളം, ഒരു അര ഗ്ലാസ് എങ്ങാനും വെള്ളം ഒഴിച്ച് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തോ. പിന്നെ ഇപ്പോൾ ചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ അത് ആ ചൂടോടുകൂടി ഇരുന്നിട്ട് വീണ്ടും അത് വറ്റും. അപ്പോൾ എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്യണേറ്റ് മുമ്പ് ഇത്തിരി ഒന്ന് ചാറോടുകൂടി ഇരുന്നോട്ടെ കേട്ടോ. പിന്നെ ഇത് അധികം വല്ലാണ്ട് ചാറായിട്ട് എടുത്ത ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഇത്തിരി കട്ടിയിൽ എടുക്കുകയാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിപ്പോൾ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ചാറുള്ള കൺസിസ്റ്റൻസിയിൽ നിൽക്കണം. പക്ഷേ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ചൂടാറി വന്നപ്പോൾ നല്ല കട്ടിയായി. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇത്തിരി ചാറുമായിട്ട് ഇരിക്കുകയാണല്ലോ നല്ലത്. അപ്പോൾ ഒന്ന് ആ നാളികേരമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് തിളക്കിട്ടെ കേട്ടോ. നാളികേരത്തിൻ്റെ ഒന്ന് പച്ചക്കുത്തൊക്കെ ഒന്ന് പോകണ്ട, വല്ലാണ്ടിട്ട് കുറേ നേരം തിളപ്പിക്കൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിണ്ട്. നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. വല്ലാണ്ട് തിളപ്പിച്ച് ആ ഇത് നാശാക്കണ്ട, ഒന്ന് കുറച്ചൊരു 5 മിനിറ്റ് തിളച്ചാൽ മതി. അതിന് ശേഷം ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. ആ കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കടുക് വറുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ ഉലുവ ആഡ് ചെയ്യരുത് കേട്ടോ. ഈ കറിയിൽ ഉലുവ നമ്മൾ ആഡ് ചെയ്യില്ല.
ഇപ്പം കണ്ട ഗ്യാസ് ഓഫ് ചെയ്താലും ആ ചട്ടിയുടെ ചൂടുകൊണ്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പം ഇങ്ങനെ ഇരുന്നിട്ടാണ് അതിങ്ങനെ വറ്റണത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ് ഇത്തിരി ചാറോട് കൂടി ഇരുന്നോട്ടേ എന്ന്. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായതുകൊണ്ട് കടുക് ഇട്ട് കൊടുക്കുക, ഒരു അര ടീസ്പൂൺ കടുക്ക്. പിന്നെ പച്ചമുളക് ഇത്തിരി എരിവ് കുറവാണ്, അതുപോലെ ഞാൻ വറ്റൽമുളക് ഒരു 5 വറ്റൽമുളക് എടുക്കുന്നുണ്ട്. നല്ല എരിവുണ്ടെങ്കിൽ വറ്റൽമുളക് 2-3 എടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഇതിനേറ്റവും നല്ല മഞ്ഞ നിറമായിട്ടാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. പക്ഷേ ആ വീഡിയോയുടെ ഇത് എന്തോന്നറിയില്ല, നല്ല മഞ്ഞ നിറമാണ് കറിക്ക്. അപ്പോൾ വീഡിയോയിൽ അത് തോന്നണില്ല. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഇളക്കൊന്നും വേണ്ട. കുറച്ച് നേരം ഇളക്കണേറ്റും മുമ്പ് അടച്ച് വെച്ച് ഒരു 5-10 അരമണിക്കൂറാ, എത്ര ഒരു 5-10 മിനിറ്റ് എങ്ങനെ ഒന്ന് അവിടെ അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. അതിന് ശേഷം ഒന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം കണ്ട് ഇപ്പം തന്നെ കറി നന്നായി കട്ടിയായിണ്ട്. ഇത് ഇനി ഒന്നും കൂടി ചൂടാറുമ്പോൾ കുറച്ചും കൂടിയും കട്ടിയാവും. അതാണ് ഞാൻ പറഞ്ഞ് ഇത്തിരി വെള്ളം ഒഴിച്ചോ നിങ്ങൾ, എനിക്ക് ഇത്തിരി വെള്ളം കുറഞ്ഞു പോയി. അപ്പോൾ കണ്ട നല്ല എന്താ പറയുക ടേസ്റ്റായിട്ടുള്ള പരിപ്പും ഇരുമ്പുംപുളിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ കറി ഇഷ്ടാവും. പിന്നെ ഈ കറി മാത്രം മതി, പിന്നെ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല എന്താ പറയുക എന്തോരം ചോറ് വേണമെങ്കിൽ നമുക്ക് ഉണ്ണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എപ്പോഴും നമ്മുടെ വീട്ടിലെ കുമ്പളങ്ങി മധു ഇതൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ നമ്മുടെ മുറ്റത്തൊന്നൊക്കെ കിട്ടണ ഒരു പുളിയാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.